ഒളിവിൽ പോകുന്നതിന് മുൻപായി ഫോൺ ഓടയിൽ കളഞ്ഞെന്ന കായംകുളം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതി നിഖിൽ തോമസിന്റെ മൊഴി കളവെന്ന് പോലീസ് ഈ സമയത്ത് സിസിടിവി ദൃശ്യങ്ങളിൽ പോലീസിന് നിഘിലിനെ കണ്ടെത്താനായില്ല ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒളിവിൽ കഴിഞ്ഞുവെന്ന നിഖിലിന്റെ മൊഴിയും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കേസിൽ രണ്ടാം പ്രതിയും മുൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ അബിൻസി രാജിനെ കേരളത്തിലെത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം ഇതിനായി ഉടൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും മനീഷ് മഹിബാലുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഈ പല ഇതൊന്നും ഇപ്പോൾ മുന്നോട്ട് പോലീസ് ഉന്മേഷ ആദ്യഘട്ടത്തിൽ നിഖിൽ നൽകിയിട്ടുള്ള മൊഴികളിൽ പലതിലും വൈരുദ്ധ്യമുണ്ട് പലതും കളവാണെന്നാണ് പോലീസിന്റെ നിലവിലുള്ള നിഗമനം അതിലൊന്ന് പ്രധാനമായും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള മൊബൈൽ ഫോൺ ഇയാൾ ഓടയിൽ കളഞ്ഞു കായംകുളം നഗരത്തിലെ ഓടയിൽ കളഞ്ഞു എന്നുള്ള ഇയാളുടെ മൊഴി അത് വിശ്വാസയോഗ്യമല്ല കളവാണെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും ഈ നിഖിൽ തോമസ് ഈ പറയപ്പെട പറയപ്പെടുന്ന സമയങ്ങളിൽ അതായത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് ഇത് കളഞ്ഞു എന്നാണ് പറയുന്നത് ഏഴ് മണിയോടുകൂടി തന്നെ അത് ഫോൺ ഓഫാകുന്നു എന്നൊക്കെ തന്നെ പറയുന്നു അത് ആ സമയത്തൊന്നും ഈ പറയുന്ന പരിധിയിലൊന്നും ഇയാൾ വരും വന്നിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഒപ്പം തന്നെ പോലീസ് ഇന്നലെയും ഈ സ്ഥലത്ത് തെരച്ചിൽ നടത്തി അപ്പോഴും ഇത് പോലീസിനെ ബോധ്യപ്പെട്ടു ഇത് കളവാണെന്ന് പിന്നീട് രണ്ടാമത്തെ മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ്സിൽ ഇയാൾ മുഴുക്കെ ഈ സമയങ്ങളെല്ലാം മുഴുനീള യാത്ര ചെയ്തത് കെ എസ് ആർ ടി സി ബസ്സിലാണ് കെ എസ് ആർ ടി സി തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് ഒപ്പം തന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് ബീച്ച് അന്നീ എന്നീ പബ്ലിക് സ്ഥലങ്ങളിൽ മാത്രമേ പൊതു ഇടങ്ങളിൽ മാത്രമേ ഇയാൾ പോയിട്ടുള്ളൂ എന്ന് പറയും പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ തെളിവ് നശിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ ഇയാൾ പലരുടെയും സ്ഥലം പലരുടെയും പലരും ഇയാളെ സഹായിച്ചിരുന്നു ആ ഒളിവിൽ കഴിയാൻ പോലീസിന് ആ ഒരു സംശയമുണ്ട് പക്ഷേ ഇയാൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ കളവ് പറയുകയാണെന്നാണ് പോലീസിന് മനസ്സിലാകുന്നത് ഇനി രണ്ടാം പ്രതിയിലേക്കുള്ള കാര്യമുണ്ട് രണ്ടാം പ്രതി അബിനസ് രാജാണിതിൻ്റെ ബുദ്ധി കേന്ദ്രം അബിനസ് രാജിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് നിലവിൽ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി ആയിട്ടുള്ള സി ബി ഐക്കാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കുക കേരളത്തിൽ ഇതിന്റെ നോഡൽ ഏജൻസി ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ചിലേക്ക് ആദ്യം ബ്ലൂ കോർണറിനുള്ള അപേക്ഷ കൊടുത്ത് അത് സി ബി ഐക്ക് കൈമാറി അത് അപ്രൂവൽ കിട്ടി ഒരാഴ്ചക്കകം തന്നെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും പക്ഷെ അതിന് മുൻപ് തന്നെ ബന്ധുമിത്രാദികളെ ഇയാളുടെ അബിൻ സി രാജിൻ്റെ ബന്ധുക്കളെ കണ്ട് ഇയാളേക്ക് നാട്ടിലേക്ക് വരണം ഗുരുതരമായിട്ടുള്ള വിഷയമാണത് റെഡ് കോർട്ടർ നോട്ടീസിലേക്ക് അടക്കം ചെന്ന് കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്തുണ്ടാകും ആകുമെന്നുള്ള ഗൗരവം ബിന്ദുക്കളെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളെ ആ രീതിയിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ എന്താണെങ്കിലും ഇയാളെ ഓടയിൽ ഈ മൊബൈൽ ഫോൺ കളഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കാൻ തെളിവെടുക്കാൻ കൊണ്ടുപോകാൻ ഇരിക്കുകയാണെങ്കിലും അത് കളവാണെന്നുകൊണ്ട് ഉള്ളതുകൊണ്ട് പോലീസ് ചിലപ്പോൾ കൊണ്ടുപോയേക്കില്ല ഇനി ഇയാളെ ഇതിൽ താമസിക്കുന്ന കായംകുളം നഗരത്തിലെ മാർക്കറ്റിലാണ് മാർക്കറ്റിന് അടുത്തുള്ള സ്ഥലത്താണ് അവിടേക്ക് കൊണ്ടുപോയി വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ ശ്രമം ഒപ്പം തന്നെ കൊച്ചിയിലെ ഓറിയോൺ എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെട്ട സ്ഥാപനം ഇതുവരെയും പോലീസിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്റെ ആ സ്ഥാപനത്തിന്റെ ആൾ ആള് ഉടമ ഉടമസ്ഥരെയൊക്കെ തന്നെ കണ്ടുകിട്ടി അവരെ കൂടി ചിലപ്പോൾ പ്രതി ചേർക്കപ്പെട്ടേക്കാം ഈ കേസിൽ ഉന്മേഷ് മനീഷ് ഈ വലിയ വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പ് എന്നുള്ള തരത്തിലൊക്കെ നേരത്തെ റിപ്പോർട്ടിൽ വന്നതാണ് അതായത് ഒറ്റയാളിൽ ഒതുങ്ങില്ല ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് എന്നുള്ള തരത്തിൽ അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ പോലീസിന് എന്തെങ്കിലും തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ അതോ അഭ്യൂഹങ്ങൾ മാത്രമാണോ മനീഷ് പോലീസ് എന്താണെങ്കിലും പോലീസിന് വ്യക്തമായിട്ടുള്ള ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് പുറത്തേക്ക് വിടുന്നില്ല അത് അന്വേഷണത്തെ ബാധിക്കും എന്ന് പോലീസിന് പോലീസിനറിയാം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഈ പാലാരിവട്ടത്തെ എന്ന സ്ഥാപനത്തെപ്പറ്റി കൃത്യമായ വിവരമുണ്ടായിരുന്നു പക്ഷേ ആ വിവരം പോലീസ് പുറത്ത് വിട്ടിരുന്നില്ല അത് ഏതെങ്കിലും തരത്തിൽ അവർ രക്ഷപ്പെടുമോ എന്നുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം വിവരങ്ങൾ പുറത്ത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് എട്ട് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു എന്ന് ഇത് ഇയാളെ ഒളിവിൽ കഴിയാൻ വേണ്ടി സഹായിച്ചവരെ മാത്രമല്ല ഈ എട്ട് പേരിൽ പലരും വ്യാജ അല്ലെങ്കിൽ ിൽ വ്യാജ സർട്ടിഫിക്കറ്റ് രേഖകളൊക്കെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ തൊഴിലിടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഉപരിപഠനത്തിന് എത്തിയിട്ടുണ്ടെന്ന ഒരു സംശയത്തിന്റെ പുറത്താണ് ഈ ഈ എട്ട് എട്ടോളം പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഉന്മേഷിച്ച് പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങുന്നതല്ല ഇത് നിഖിൽ തോമസിന് നിർമ്മിച്ചു കൊടുത്ത ഓറിയോൺ കമ്പനിയിലെ ഓറിയോൺ സ്ഥാപനത്തിലെ ഉടമ അത് നിർമ്മിച്ച് നൽകിയ ഉണ്ടായ ഏജന്റ് ഈ എബിൻ സി രാജ് അടക്കമുള്ള ആൾ അല്ലെങ്കിൽ എബിൻ സി രാജ് ഈ മറ്റ് രേഖകൾ ഇത്തരത്തിലുള്ള രേഖകൾ ഇനിയും ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ അവരെല്ലാവരും അങ്ങനെയാണെങ്കിൽ ഈ ഇതേ കേസിൽ അല്ലെങ്കിൽ മറ്റൊരു കേസ് പോലീസിന് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത് അതിലൊക്കെ തന്നെ പ്രതി ചേർക്കപ്പെട്ടേക്കാം അതിനോടൊക്കെ തന്നെ പോലീസിന് കായംകുളം പോലീസിന് പല പരാതികളും കിട്ടിയിട്ടുണ്ടെന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് അതായത് ഈ എം എസ് എം കോളേജിൽ തന്നെ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള പരാതികളും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സാ സ്വാഭാവികമായ ചില പരാതികൾ ഉയരാറുണ്ട് അത്തരം പരാതികളായി പോലീസ് കണക്കാക്കുന്നു പക്ഷേ ഇതിൻ്റെ ഗൗരവ ും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് എത്ര അന്വേഷണം നടത്തുക ഒപ്പം തന്നെ പോലീസിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മൊഴി ഈ കേസിൽ ലഭിച്ചിട്ടുള്ളത് കൊമേഴ്സ് വിഭാഗം കൊമേഴ്സ് വിഭാഗം വിഭാഗത്തിലെ നിഖിൽ തോമസിന്റെ അധ്യാപികയായിട്ടുള്ള സ്വപ്ന ചില മൊഴികൾ പോലീസ് നൽകിയിട്ടുണ്ട് ആ മൊഴിയാണ് ഈ കേസിലെ സുപ്രധാനം എന്ന് പോലീസ് കരുതുന്നു ഇവരെ വീണ്ടും ഇവരെ സമീപിച്ച് ഇവരിൽ നിന്നും വിവരങ്ങളും മൊഴികൾ മൊഴികൾ ശേഖരിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയുന്നു പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും അധ്യാപിക സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നിഖിൽ തോമസ് ിൻ്റെ നിഖിൾ തോമസ് എം കോമിന് പഠിക്കുമ്പോൾ ആദ്യം തന്നെ സംശയം പ്രകടിപ്പിച്ചത് നിഖിൾ തോമസിൻ്റെ അധ്യാപികയായിട്ടുള്ള സ്വപ്നമാണ് അങ്ങനെ ഉള്ള ഉള്ള ഒരു കാര്യം കുട്ടികൾക്കുമൊക്കെ തന്നെ അറിയാം അങ്ങനെയാണ് പിന്നെ ആ വിവരം പുറത്തേക്ക് വരികയും അത് പാർട്ടിയിൽ തന്നെ ഉള്ള ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു വിദ്യാർത്ഥിനി പാർട്ടിക്ക് പരാതി കൊടുത്ത് ഇയാളെ ഏരിയ സെക്രട്ടേറിയും മാറ്റുകയും ഒരു സവിശേഷതയിലേക്ക് എത്തുകയും അത് പിന്നീട് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ഈ ഒരു സംഭവം കേരളത്തിൻ്റെ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു വ്യാജ ദുരിത ഡിഗ്രി കേസ് പുറത്തു വരികയും ഒക്കെ തന്നെ ഉന്മേഷ് ശരി മനീഷ് മഹിബാൽ ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്